ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. തമിഴ്നാട് MGR സർവകലാശാലയുടെ 33-ാമത് ബിരുദദാന സമ്മേളനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അഭിസംബോധന ചെയ്യും. കോവിഡ് വാക്സിൻ വിതരണത്തിന് ഇന്ത്യ നൽകുന്ന പിന്തുണയ്ക്ക് ലോകാരോഗ്യ സംഘടന നന്ദി അറിയിച്ചു. UN സുരക്ഷാ സമിതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇന്ത്യയും അയർലൻഡും വീഡിയോ കോൺഫറൻസിംഗിലൂടെ ചർച്ച ചെയ്തു. രാജ്യത്ത് കോവിഡ് മുക്തി നിരക്ക് 98%. കേരളത്തിൽ 4,652 പേർക്ക് ഇന്നലെ രോഗമുക്തി. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡും ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. തമിഴ്നാട്ടിലെ MGR സർവകലാശാലയിലെ 33-ാമത് ബിരുദദാന സമ്മേളനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാവിലെ അഭിസംബോധന ചെയ്യും. വീഡിയോ കോൺഫറൻസിംഗിലൂടെയാണ് പ്രധാനമന്ത്രി സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുക. 17,591 പേർക്കാണ് ഡിഗ്രി ഡിപ്ലോമ സർട്ടിഫിക്കറ്റുകൾ നൽകുന്നത്. തമിഴ്നാട് ഗവർണർ ബൻവാരിലാൽ പുരോഹിത് ചടങ്ങിൽ സംബന്ധിക്കും. മുൻ മുഖ്യമന്ത്രി MG രാമചന്ദ്രന്റെ പേരിലുള്ള സർവകലാശാലയിൽ 686 സ്ഥാപനങ്ങൾക്കാണ് അംഗത്വമുള്ളത്. കോവിഡ് വാക്സിൻ വിതരണത്തിന് നൽകുന്ന പിന്തുണയ്ക്ക് ലോകാരോഗ്യ സംഘടന ഇന്ത്യയ്ക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും നന്ദി അറിയിച്ചു. ലോകത്തെ 60-ലേറെ രാജ്യങ്ങൾക്ക് ഇന്ത്യ വാക്സിൻ നൽകുന്നുണ്ടെന്ന് WHO ഡയറക്ടർ ജനറൽ തെദ്രോസ് ഗബ്രിയേസസ് പറഞ്ഞു. ഇന്ത്യയുടെ സഹായത്തോടെ ഈ രാജ്യങ്ങളിൽ വാക്സിനേഷൻ പ്രക്രിയ ആരംഭിച്ചു. മറ്റ് രാജ്യങ്ങളും ഇന്ത്യയുടെ മാതൃക പിന്തുടരണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചു. UN രക്ഷാസമിതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇന്ത്യയും അയർലൻഡും വീഡിയോ കോൺഫറൻസിംഗിലൂടെ ചർച്ച ചെയ്തു. ഒരു റിപ്പോർട്ട്. ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൌൺസിലിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടതിൽ ഇരുകൂട്ടരും പരസ്പരം അഭിനന്ദിച്ചു. സുരക്ഷാസമിതിയിൽ സ്വീകരിക്കേണ്ട മുൻഗണനാ വിഷയങ്ങൾ ഇരു വിഭാഗങ്ങളും ചർച്ച ചെയ്തു. UN സുരക്ഷാസമിതി കർമ്മസംഘം മേധാവിയും UN ഡയറക്ടറുമായ ജെറാൾഡ് കിയോൺ ഐറിഷ് സംഘത്തെ നയിച്ചു. ഇന്ത്യയിലെ അയർലൻഡ് സ്ഥാനപതിയും പങ്കെടുത്തു. ഇന്ത്യൻ സംഘത്തെ ജോയിന്റ് സെക്രട്ടറി പ്രകാശ് ഗുപ്ത നയിച്ചു. അയർലൻഡിലെ ഇന്ത്യൻ സ്ഥാനപതി, വിദേശകാര്യ മന്ത്രാലയം ഉദ്യോഗസ്ഥർ, ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യൻ ഉദ്യോഗസ്ഥൻ എന്നിവർ ചർച്ചയിൽ സംബന്ധിച്ചു. 2021-22 കാലയളവിൽ കൂടുതൽ സഹകരിച്ച് UN സുരക്ഷാ സമിതിയിൽ പ്രവർത്തിക്കാൻ ഇരുവിഭാഗവും തീരുമാനിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ഇന്ത്യ ടോയ് ഫെയർ 2021 നാളെ വീഡിയോ കോൺഫറൻസിംഗിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും. കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ നടത്തിയ മൻ കി ബാത് പരിപാടിയിൽ കളിപ്പാട്ടങ്ങളുടെ പ്രാധാന്യത്തെപ്പറ്റിയും അവയ്ക്ക് പുതിയ മാനം നൽകുന്നതിനെപ്പറ്റിയും പ്രധാനമന്ത്രി സൂചിപ്പിച്ചിരുന്നു. കോവിഡ് കണക്കിലെടുത്ത് 9, 10, 11 ക്ലാസുകളിലെ വിദ്യാർത്ഥികളെ പരീക്ഷ നടത്താതെ വിജയിപ്പിക്കാൻ തമിഴ്നാട് സർക്കാർ തീരുമാനിച്ചു. വിദ്യാർത്ഥികളും അധ്യാപകരും അഭിമുഖീകരിക്കുന്ന അസാധാരണ സാഹചര്യവും മാതാപിതാക്കളുടെ അഭ്യർത്ഥനയും വിദഗ്ധ അഭിപ്രായവും കണക്കിലെടുത്താണ് തീരുമാനമെന്ന് മുഖ്യമന്ത്രി എടപ്പാടി പളനിസ്വാമി നിയമസഭയിൽ വ്യക്തമാക്കി. 12-ാം ക്ലാസ് പരീക്ഷകൾ May 3-21 നടത്തും. തമിഴ്നാട്ടിൽ സർക്കാർ ജീവനക്കാരുടെ വിരമിക്കൽ പ്രായം 60 വയസ്സായി ഉയർത്തി. നിയമസഭയിൽ മുഖ്യമന്ത്രി എടപ്പാടി പളനിസ്വാമിയാണ് ഇക്കാര്യം അറിയിച്ചത്. ഈ വർഷം May 31 വിരമിക്കാനിരിക്കുന്നവർക്കും തീരുമാനം ബാധകമാണെന്ന് അദ്ദേഹം പറഞ്ഞു. 2-ാമത് ഖേലോ ഇന്ത്യ ദേശീയ വിന്റർ ഗെയിംസിന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോ കോൺഫറൻസിംഗിലൂടെ ഇന്ന് നിർവഹിക്കും. നാളെയാണ് ഗെയിംസ് ആരംഭിക്കുന്നത്. അടുത്ത മാസം 2 തുടരും. ജമ്മുകശ്മീർ സ്പോർട്സ് കൌൺസിലിന്റെയും വിന്റർ ഗെയിംസ് അസോസിയേഷന്റെയും സഹകരണത്തോടെ യുവജനകാര്യ കായിക മന്ത്രാലയമാണ് ഗെയിംസ് സംഘടിപ്പിക്കുന്നത്. 27 സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും മത്സരങ്ങളിൽ പങ്കെടുക്കും. ഗൂഗിൾ, ഫേസ്ബുക്ക് എന്നിവയിൽ നിന്ന് വാർത്തകൾക്ക് പണം ഈടാക്കാൻ വ്യവസ്ഥ ചെയ്യുന്ന നിയമം ഓസ്ട്രേലിയ പാസാക്കി. ലോകത്ത് ഇത്തരമൊരു നിയമം ഇതാദ്യമാണ്. തങ്ങളുടെ പ്ലാറ്റ്ഫോമിൽ വാർത്തകൾ നൽകുന്നതിന് മാധ്യമ സ്ഥാപനങ്ങളുമായി ചർച്ച ചെയ്ത് പ്രതിഫലം ഉറപ്പിക്കണമെന്ന് ന്യൂസ് മീഡിയ ബാർഗൈനിംഗ് കോഡ് നിർദ്ദേശിക്കുന്നു. തർക്കമുണ്ടായാൽ പരിഹരിക്കാൻ മധ്യസ്ഥനെ നിയോഗിക്കും. ഫേസ്ബുക്കിന്റെയും ഗൂഗിളിന്റെയും എതിർപ്പിനെ തുടർന്ന് ചില ഭേദഗതികളോടെയാണ് ഇന്നലെ ഓസ്ട്രേലിയൻ ജനപ്രതിനിധിസഭ ബിൽ പാസാക്കിയത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ. ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. നിർബന്ധമായും മാസ്ക് ധരിക്കുക. പനിയോ ചുമയോ ശ്വാസതടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075 ദിശയുടെ 1056 ബന്ധപ്പെടാം.
രാജ്യത്ത് കോവിഡ് മുക്തി നിരക്ക് 97.21% 151,708 പേരാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത്. മരണനിരക്ക് 1.42%. വാക്സിൻ സ്വീകരിച്ചവരുടെ എണ്ണം 1,26,71,163. കേരളത്തിൽ ഇന്നലെ 3,677 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു. 4,652 പേർ രോഗമുക്തി നേടി. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 63,582 സാമ്പിളാണ് പരിശോധിച്ചത്. രോഗസ്ഥിരീകരണ നിരക്ക് 5.78%. 14 മരണം കൂടി കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചതോടെ സംസ്ഥാനത്ത് ആകെ മരണസംഖ്യ 4,150. 51,879 പേരാണ് ഇനി ചികിത്സയിലുള്ളത്. 9,92,372 പേർ ഇതുവരെ രോഗമുക്തി നേടി. ഇന്നലെ 3 പുതിയ ഹോട്ട്സ്പോട്ടുകൾ കൂടി പ്രഖ്യാപിച്ചതോടെ ആകെ ഹോട്ട്സ്പോട്ടുകളുടെ എണ്ണം 372. പ്രശസ്തമായ ആറ്റുകാൽ പൊങ്കാല നാളെ രാവിലെ നടക്കും. കോവിഡ് നിയന്ത്രണങ്ങളുടെ ഭാഗമായി ഇക്കുറി വീടുകളിൽ പൊങ്കാലയിടാനാണ് നിർദ്ദേശം. രാവിലെ 10:50 പണ്ടാര അടുപ്പിലേക്ക് അഗ്നി പകരുന്നത്. ഈ സമയം വിവിധ ദൃശ്യ ശ്രവ്യ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പൊങ്കാല വിളംബരമുണ്ടാകും. വീടുകളിലെ അടുപ്പുകളിൽ ഈ സമയം അഗ്നി പകരാം. വൈകിട്ട് 3:40 ക്ഷേത്രത്തിൽ പൊങ്കാല നിവേദിക്കുമ്പോൾ വീടുകളിൽ ഭക്തരൊരുക്കിയ പൂജാദ്രവ്യത്തിലെ തീർത്ഥം ഉപയോഗിച്ച് നിവേദ്യം തളിക്കാം. അന്തരിച്ച കവി വിഷ്ണു നാരായണൻ നമ്പൂതിരിയുടെ ഭൌതിക ശരീരം ഇന്ന് ഉച്ചയ്ക്ക് 2 തിരുവനന്തപുരം ശാന്തി കവാടത്തിൽ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കരിക്കും. രാവിലെ 8 മുതൽ ഉച്ചയ്ക്ക് 12 തിരുവനന്തപുരം തൈക്കാട് ഭാരത് ഭവനിൽ പൊതുദർശനത്തിന് വയ്ക്കും. ബാങ്ക് വായ്പ തട്ടിപ്പ് നടത്തി രാജ്യം വിട്ട നീരവ് മോദിയെ ഇന്ത്യയ്ക്ക് കൈമാറാനുള്ള ഇംഗ്ലണ്ടിലെ കോടതി ഉത്തരവ് കുറ്റവാളികൾക്ക് നാടുവിട്ടാലും രക്ഷപ്പെടാനാകില്ലെന്ന് വ്യക്തമാക്കുന്നതാണെന്ന് CBI. കൂടുതൽ വിവരങ്ങളുമായി ദീപു എസ് എൽ. ഇന്നലെയാണ് വെസ്റ്റ് മിനിസ്റ്റർ മജിസ്ട്രേറ്റ് കോടതി നീരവ് മോദിയെ ഇന്ത്യയ്ക്ക് കൈമാറാൻ ഉത്തരവിട്ടത്. ഇയാളെ വിട്ടുനൽകാനുള്ള കോടതി ഉത്തരവ് അഴിമതിക്കെതിരായ പോരാട്ടത്തിൽ വലിയ നേട്ടമാണ്. CBIയുടെ കഠിന പ്രയത്നത്തിന്റെ ഫലമാണ് വിധിയുണ്ടായതിന് പിന്നിൽ. വ്യക്തമായ തെളിവില്ലെന്നും അന്വേഷണം സുതാര്യമല്ലെന്നും വിചാരണ ജയിൽ സാഹചര്യങ്ങൾ ഇന്ത്യയിലെ ആരോഗ്യ സുരക്ഷാ സംവിധാനങ്ങൾ നല്ലതല്ല എന്നിങ്ങനെ വിവിധ ആരോപണങ്ങൾ ഉന്നയിച്ച് തന്നെ ഇന്ത്യയ്ക്ക് കൈമാറുന്നത് ഒഴിവാക്കാൻ നീരവ് മോദി ശ്രമിച്ചിരുന്നു. എന്നാൽ ഇന്ത്യയുടെ വാദഗതികൾ അംഗീകരിച്ചാണ് നീരവ് മോദിയെ ഇന്ത്യയ്ക്ക് കൈമാറാൻ കോടതി ഉത്തരവിട്ടത്. നീരവ് മോദിക്കെതിരെ പ്രഥമദൃഷ്ട്യാ തെളിവുണ്ടെന്നാണ് കോടതി കണ്ടെത്തിയത്. മനുഷ്യാവകാശ ലംഘനം തുടങ്ങി നീരവ് മോദി ഉന്നയിച്ച കാര്യങ്ങൾ ഇംഗ്ലണ്ടിലെ കോടതി തള്ളുകയായിരുന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. എല്ലാ സാമൂഹ്യ മാധ്യമ പ്ലാറ്റ്ഫോമുകളും ഇന്ത്യൻ നിയമങ്ങൾ പാലിക്കേണ്ടതുണ്ടെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു. OTT, ഓൺലൈൻ സ്ട്രീമിംഗ്, സാമൂഹ്യ മാധ്യമ പ്ലാറ്റ്ഫോമുകൾ എന്നിവയ്ക്കായി മാർഗനിർദ്ദേശങ്ങളും ഡിജിറ്റൽ മീഡിയ ധാർമ്മിക നിയമവും പുറത്തിറക്കുന്നത് സംബന്ധിച്ച് പ്രതികരിക്കുകയായിരുന്നു ആഭ്യന്തരമന്ത്രി. കോൺഗ്രസ് നേതൃത്വത്തിലുള്ള സർക്കാർ വീണതിനെ തുടർന്ന് പുതുച്ചേരിയിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തി. ഇത് സംബന്ധിച്ച ഉത്തരവ് ആഭ്യന്തര മന്ത്രാലയം ഇന്നലെ പുറത്തിറക്കി. രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് നിയമസഭ പിരിച്ചുവിട്ടു. കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. ആകാശവാണിയിലെ മൻ കി ബാത് പ്രതിമാസ റേഡിയോ പരിപാടിയുടെ 74 പതിപ്പിൽ ഞായറാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചിന്തകൾ പങ്കുവയ്ക്കും. രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സന്ദർശനം ഇന്ന് ആരംഭിക്കും. 4 രാഷ്ട്രപതി ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ ഉണ്ടാവുക. യന്ത്ര തകരാറിനെ തുടർന്ന് കടലിൽ കുടുങ്ങിയ ബോട്ടിലെ യാത്രക്കാരെ സുരക്ഷിതരായി തിരിച്ചെത്തിക്കാൻ ബംഗ്ലാദേശുമായി ചർച്ച നടത്തുകയാണെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് അനുരാഗ് ശ്രീവാസ്തവ അറിയിച്ചു. ബംഗ്ലാദേശിലെ കോക്സ് ബസാറിൽ നിന്ന് ഈ മാസം 11 പുറപ്പെട്ട ബോട്ട് 15 യന്ത്ര തകരാറിലായത്. 64 സ്ത്രീകളും 26 പുരുഷന്മാരും 13 കുട്ടികളും ബോട്ടിലുണ്ട്. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡും ഏറ്റുമുട്ടും. രാത്രി 7:30 ഗോവയിലെ തിലക് മൈതാനിലാണ് കളി. ഇന്നലെ നടന്ന മത്സരത്തിൽ ബംഗളൂരു FC രണ്ടിനെതിരെ 3 ജംഷഡ്പൂർ FC പരാജയപ്പെടുത്തി. ഖാരിഫ് വിപണന സീസൺ സംഭരണ പ്രവർത്തനങ്ങളിൽ നിന്ന് 95.81 ലക്ഷം കർഷകർക്ക് പ്രയോജനം ലഭിച്ചു. 1,24,826 കോടി രൂപയുടെ താങ്ങുവില മൂല്യമുള്ള ഉൽപ്പന്നങ്ങളാണ് സംഭരിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. തമിഴ്നാട് MGR സർവകലാശാലയുടെ 33 ബിരുദദാന സമ്മേളനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അഭിസംബോധന ചെയ്യും. കോവിഡ് വാക്സിൻ വിതരണത്തിന് ഇന്ത്യ നൽകുന്ന പിന്തുണയ്ക്ക് ലോകാരോഗ്യ സംഘടന നന്ദി അറിയിച്ചു. UN സുരക്ഷാ സമിതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇന്ത്യയും അയർലൻഡും വീഡിയോ കോൺഫറൻസിംഗിലൂടെ ചർച്ച ചെയ്തു. രാജ്യത്ത് കോവിഡ് മുക്തി നിരക്ക് 98% കേരളത്തിൽ 4,652 പേർക്ക് ഇന്നലെ രോഗമുക്തി. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡും ഏറ്റുമുട്ടും. വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @allindiaradionews തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AR_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. അടുത്ത വാർത്താ പ്രക്ഷേപണം 10:15.